ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചക്ക പായസ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഓണല്ലേ, അപ്പോൾ നമുക്ക് നല്ല മധുരത്തിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ചക്ക വേണം, ശർക്കര, ഏലക്കായ, നെയ്യ്, മുന്തിരി, അണ്ടിപ്പരിപ്പ്, പാല്. ഞാനൊരു പാക്കറ്റ് പാലാണ് ശർക്കര നമുക്ക് പാനിയാക്കിയിട്ട് എടുക്കണം. അതിൽ മണ്ണന്തരിയൊക്കെ ഉണ്ടാവും, അതൊക്കെ അരിച്ച് പാനിയാക്കിയിട്ട് എടുത്ത് വെക്കണം. ഇനി ചക്കേനെ നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചക്ക നമുക്ക് കിട്ടാത്ത സമയമാണ്. അപ്പോൾ നമ്മൾ ചക്ക മുന്നേ വരട്ടി വെച്ചിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഉപയോഗിച്ച് നമുക്കിതുപോലെ പായസം ഉണ്ടാക്കാം. ചക്ക നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുളിയിലിട്ടിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, മിക്സി കഴുകിയ വെള്ളം കുറച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ വേവിച്ചെടുക്കാം. ഇനി ചക്ക നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ശർക്കരപ്പാനി ഇതിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി നമുക്ക് ചേർത്ത് കൊടുക്കണം. ശർക്കരപ്പാനിയൊക്കെ വച്ചി ചെറുതായിട്ടൊന്ന് ഒരു കുഴമ്പ് പരിവം പോലെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഒരു പാക്കറ്റ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പാലൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്കായ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിയും വറുത്ത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ നെയ്യാണ് എടുക്കുന്നത്. നെയ്യ് നല്ലപോലെ ചൂടായതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ വറുത്തെടുക്കാം. എന്നിട്ട് അത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം റെഡിയാവും. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.